सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा. ശ്രീമദ്ഭഗവത്ഗീതയിലെ മോക്ഷസന്യാസയോഗമെന്ന 18-ാം അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അപ്പൊ ജ്ഞാനത്തിൻ്റെ ത്രൈവിധ്യതയെയാണ് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കിയതെന്ന്. സാത്വികമായിരിക്കുന്ന ജ്ഞാനം, രാജസികമായിരിക്കുന്ന ജ്ഞാനം, താപസികമായിരിക്കുന്ന ജ്ഞാനം. ശരീരമെന്ന് പറയുന്നത് ഒരു കാര്യമാണ്, അതുപോലെ തന്നെ ആരാധനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതായ വിഗ്രഹങ്ങൾ കാര്യമാണ്. ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ സർവകാരണനും അകാരണനുമായിരിക്കുന്ന ആത്മസത്തയിലേക്ക് നമുക്ക് എത്തത്തക്ക തരത്തിലുള്ളതായ സാത്വിക ജ്ഞാനത്തെ നമ്മൾ സമ്പാദിക്കണം. അപ്പം അത് സമ്പാദിക്കാതെ കൊണ്ടാണ് നമ്മൾ ലോകത്തിലിരിക്കുന്നതെങ്കിലോ ജന്മം, ജരാ, ദുഃഖം, വ്യാധി മുതലായ കാര്യങ്ങളെ അനുഭവിക്കുന്ന തരത്തിലുള്ളതായ സന്ദർഭങ്ങളെ മാത്രമാണ് തമോ ഗുണപ്രധാനമായ ജ്ഞാനം കൊണ്ടിട്ട് സാമാന്യനെ നമ്മൾ സമ്പാദിക്കുന്നത്. അത്തരത്തിലുള്ളതായ സമ്പാദ്യങ്ങളാണ് ലോകത്തിന് എല്ലാവിധമായ ക്ലേശത്തെയും വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പടി മുൻപോട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നതായ നമ്മൾ ശാസ്ത്രത്തെയും ഗുരുവാക്യത്തെയും അനുസരിച്ചുകൊണ്ട് ആ കാര്യഭാവത്തിൽ നിന്നും കാര്യകാരണം ആയിരിക്കുന്ന, ഇതിന് കാരണമായിരിക്കുന്ന സത്താഭാവനയിലേക്ക് എത്താനുള്ളതായ പരിശ്രമത്തെ ചെയ്യണം എന്ന് ഇവിടെ കൊണ്ടിട്ട് ഭഗവാൻ ബോധിപ്പിച്ചു തരികയുണ്ടായി. തുടർന്നും ആ കർമ്മത്തിൻ്റെതായ സ്വഭാവമാണെങ്കിലും മൂന്ന് വിധമാണ് എന്ന് കാണിച്ചിരുന്നു. നിയതം സംഗരഹിതം അരാഗദ്വേഷതകൃതം അഫലം പ്രേപ്സുനാ കർമ്മയത്ത സാത്വികമുച്യതേ എന്ന് കാണിക്കുക. നിയതം സംഗരഹിതം, വിഹിതവും കർത്താവോ ഞാനെന്ന അഹംഭാവത്തോടു കൂടാത്തതും അരാഗദ്വേഷത, രാഗദ്വേഷങ്ങളോട് കൂടാതിരിക്കുന്നതുമായ അഫലപ്രേപ്സുന, ഫലകാംക്ഷയില്ലാത്ത തരത്തിൽ കൃതം ചെയ്യപ്പെടുന്നതുമായ കർമ്മ ഏത്, യാതൊരു കർമ്മമാണോ തത് സാത്വികം സത്വഗുണകാര്യം എന്ന് ഉച്യതേ പറയപ്പെടുന്നു എന്ന് കാണിക്കാം. അപ്പൊ കർമ്മത്തെ സാത്വികമായിരിക്കുന്ന ഭാവനയോട് കൂടിയിട്ട് അവലംബിക്കാനും നിർവഹിക്കാനും കഴിയണമെങ്കിലോ അതിനുള്ളതായ ഗുണഗണങ്ങൾ ഈദൃശമായിട്ടായിരിക്കണം എന്ന് കാണിക്കാം. നിയതമായിരിക്കുന്ന കർമ്മങ്ങൾ എല്ലാ ജീവരാശികൾക്കുമുണ്ട്, പ്രത്യേകിച്ച് മനുഷ്യരാശികൾക്കുമുണ്ടാകുന്ന. അപ്പൊ ആ നിയതമായിരിക്കുന്ന കർമ്മങ്ങളെ സംഗരഹിതമായിട്ട് താൻ കർത്താവാണെന്നുള്ളതായ അഭിമാനമില്ലാതെ കണ്ട്, ഭഗവാന്റെ കൈങ്കര്യക്കാരനാണെന്നുള്ളതായ ദാസവൃത്തിയോടുകൂടിയിട്ട് നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ അരാഗദ്വേഷത, ഇത് ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യുകയില്ല എന്നുള്ളതായ രണ്ടു ഭാവനയെയും വെച്ചുകൊണ്ടിരിക്കാതെ കണ്ട് ആ കർത്തവ്യം നിയതമായിരിക്കുന്ന വിഹിതമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനെ ഈശ്വരാരാധനാപരമായിട്ട് നിർവഹിക്കണം, രാഗദ്വേഷാദി ഭാവനയില്ലാതെ കണ്ടിട്ടെന്ന് കാണിക്കാം. അതുപോലെ തന്നെ അഫലപ്രേപ്സുന, ഇന്ന ഫലം എനിക്കതിൽ നിന്ന് കിട്ടണമെന്നുള്ളതായ ഭാവവും ഇല്ലാതെ കണ്ടിട്ട് നമ്മൾ ആ കാര്യത്തെ നിർവഹിക്കണം, പ്രഭുതയെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യപ്പെടുന്നതായിരിക്കുന്ന കർമ്മം സാത്വികമായിരിക്കുന്ന കർമ്മമായിരിക്കുമെന്നും അതോടുകൂടിയിട്ട് ആ പരമപദപ്രാപ്തി തന്നെ ജീവൻ ഉണ്ടാക്കി തീർക്കാൻ തക്ക തരത്തിലുള്ളതായ ഹൃദയവിശാലതയും വൈഭവവും ഉണ്ടാക്കി തീർക്കാൻ സാധിക്കും. കൃപണ ബുദ്ധിക്ക് അവിടെ അവകാശമില്ല, ആവശ്യമില്ല. അത്തരത്തിലുള്ള കർമ്മമാണ് യഥാർത്ഥത്തിലുള്ളതായ സാത്വിക കർമ്മം എന്ന് ഇവിടെ കാണിക്കുകയാണ്. തുടർന്നും രാജസികമായിരിക്കുന്ന കർമ്മത്തെയും പ്രതിപാദിക്കുന്നു. യത്വക മേപ്സുന കർമ്മ സാഹംകാരേണ വാ പുനഃ ക്രിയതേ ബഹുളായാസം തദ് രാജസമുദാഹൃതം എന്ന് കാണിക്കുകയാണ്. കാമേപ്സുന, കർമ്മഫലം ആഗ്രഹിക്കുന്നവനായിട്ടും സാഹങ്കാരേണ വാ പുനഃ അഹങ്കാര സഹിതമായിട്ടും
ബഹുളായാസം അധികം കഷ്ടപ്പാടോടുകൂടും വണ്ണം യത്വകർമ്മ യാതൊരു കർമ്മം ക്രിയതേ ആചരിക്കപ്പെടുന്നു തത് രാജസം അത് രജോ ഗുണകാര്യം ഇതി ഉദാഹൃതം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആഗ്രഹത്തോടുകൂടിയിട്ട് ഇന്ന കർമ്മത്തിൽ നിന്നും ഇന്ന ഫലമുണ്ടാകണമെന്നുള്ള അഹങ്കാരത്തോടും ആഗ്രഹത്തോടും കൂടിയിട്ട് സഹങ്കാരേണ അഹങ്കാരത്തോടും കൂടിയിട്ട് ബഹുളായാസം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതായ സന്ദർഭങ്ങളെ കാണിക്കുന്നു. അത്തരത്തിലുള്ളതായ ഓരോ പ്രവർത്തനവും വാസ്തവത്തിൽ രജോ ഗുണ കാര്യമാണെന്നാണ്. അപ്പം അത് അനുഭവിക്കുന്നതായ ആള് അതുപോലെ തന്നെ അതിൻ്റെ അനുഭവം ഇതെല്ലാം ആ വ്യക്തിഗതമായിട്ട് അത് വന്നു ചേരുന്ന മറ്റതാണെങ്കിലോ ഗുണമായാലും ദോഷമാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അത് ഭഗവാന്റെ അനുഗ്രഹമാണ് പ്രസാദമാണെന്നുള്ള തരത്തിൽ പ്രസാദ ബുദ്ധി സർവത്ര എന്നുള്ള തരത്തിൽ സത്വമായിരിക്കുന്ന കർമ്മങ്ങളെ ആചരിക്കാനും അതിൻ്റെ ഫലത്തെ അനുഭവിക്കാനും സാധിക്കും. ഇവിടെ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടിട്ട് ക്ലേശിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് കിട്ടുന്നത് ലാഭമായാലും നഷ്ടമായാലും അതതിൻ്റെ തൻ്റെ അനുഭവമാണെന്നുള്ള തരത്തിൽ അതിനെ ഉൾക്കൊണ്ട് അത്തരത്തിലുള്ളതായ കാമനാപരമായിരിക്കുന്ന തരത്തിൽ സുഖിയോ ദുഃഖിയോ ആയിട്ട് തീരുന്നതായ ഒരു ഭാവമാണ് രജോ ഗുണ സംബന്ധമായ കർമ്മങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് എന്നും ഇവിടെ കാണിച്ചു തരുന്നു. തുടർന്ന് സാത്വികമായിരിക്കും താമസികമായിരിക്കുന്ന ഭാവത്തെയും ഇവിടെ പറയുന്നു. അനുബന്ധം ക്ഷയം ഹിംസാമനപേക്ഷ പൗരുഷം മോഹാദാരഭ്യതേ കർമ്മയത്ത താമസമുച്യതേ എന്നും പറഞ്ഞു വയ്ക്കുകയാണ്. അനുബന്ധം അനുബന്ധത്തെയും ക്ഷയം നാശത്തെയും ഹിംസാം പ്രാണിഹിംസ ദോഷത്തെയും പൗരുഷം സാമർഥ്യത്തെയും അനപേക്ഷ്യ ആലോചിക്കാതെയും മോഹാദ അവിവേകത്തോടുകൂടിയിട്ടും യത് കർമ്മ ആരഭ്യതേ യാതൊരു കർമ്മമാണോ ആരംഭിക്കപ്പെടുന്നത് തത് താമസമുച്യതേ ആ കർമ്മത്തെ തമോ ഗുണപ്രധാനമായിരിക്കുന്ന കർമ്മം എന്ന് പറയുന്നു എന്ന് കാണിക്കാം. അപ്പം അങ്ങനെ ക്ഷയത്തെയോ പ്രാണിദ്രോഹത്തെയോ അതുപോലെ തന്നെ സാമർഥ്യത്തെയോ ഒന്നും തന്നെ ആലോചിക്കാതെ കണ്ടിട്ട് മൂഢബുദ്ധിയോടുകൂടിയിട്ട് സ്വാർത്ഥബുദ്ധിയോടുകൂടിയിട്ട് നമ്മൾ ചെയ്യുന്നതായ കർമ്മങ്ങൾ അലക്ഷ്യമായ കർമ്മങ്ങളാണ്. അത്തരത്തിലുള്ളതായ അലക്ഷ്യമായ കർമ്മങ്ങൾ അവിവേകപൂർണമായിട്ട് നിർവഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ അനുഭവങ്ങൾ നമുക്ക് തന്നെ കാരണമായിട്ട് തരുന്നു ദുഃഖദുർഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ എന്നും ഇവിടെ കാണിച്ചു തരിക. അലക്ഷ്യമായിട്ടല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഒരു കുട്ടിയാണെങ്കിലും ജനിച്ച് വീഴുന്നതോടുകൂടിയിട്ട് അന്വേഷണ പടുതിയോടുകൂടിയിട്ടാണ് ലോകത്തിൽ വരുന്നതെന്ന് സംസാരിക്കാറായാൽ ഇതെന്താണ് ഇതെന്താണ് എന്ന് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെ വിവൃദ്ധമായിട്ട് വരുന്നതായ സന്ദർഭത്തിൽ വസ്തുബോധത്തെ ധരിച്ചിട്ടുള്ളതായ ആൾക്കാരിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും വേണ്ട കാര്യങ്ങൾ വേണ്ട തരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ കർമ്മങ്ങളെ ഈശ്വര ആരാധനാപരമായിട്ട് നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ വികസിക്കുമ്പോൾ അത് സാത്വികമായിരിക്കുന്ന കർമ്മമാകും. രാജസവും താമസികവുമായിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാനുള്ളതായ ആ കഴിവ് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. അങ്ങനെ ആ യജ്ഞമയമായിട്ട് കർമ്മങ്ങളെ നിർവഹിച്ചുകൊണ്ട് പരമാർത്ഥ ദശയെ ആസ്വദിക്കാൻ കഴിയും. അത്തരത്തിൽ വേണം കർമ്മങ്ങൾ നിർവഹിക്കാനെന്ന് ഈ കർമ്മത്തിൻ്റെ ത്രൈവിധ്യതയിലൂടെയും ഭഗവാൻ ഇവിടെ വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസമാകാം. ഹരി ഓം.